ആരായിരുന്നു ഷിജു? എന്തായിരുന്നു ഷിജു? എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമായിരുന്നു ഷിജുവിൻ്റേത്. പക്ഷേ തൻ്റെ പേര് പ്രേക്ഷകർ തിരിച്ചറിയുന്നില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് കടന്നു വന്ന മത്സരാർത്ഥി. തുടക്കകാലങ്ങളിൽ അത്ര പ്രശസ്തി കിട്ടാതിരുന്നിട്ടും പിന്നീടങ്ങോട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരുപാട് ഇഷ്ടങ്ങൾ പിടിച്ചുപറ്റിയ ഒരു മത്സരാർത്ഥി. കൂടെ നിന്നവന്റെ കുതികാൽ വെട്ടാതെ, സിനിമാ താരമെന്ന ഇമേജ് നോക്കി കളിക്കാതെ, തനിക്ക് നെഗറ്റീവ് വരും എന്ന് മനസ്സിലായിട്ട് പോലും കൂട്ടുകാരനെ ഒരു സ്ഥലത്തും കൈവിടാതെ അവിടെ നിന്നുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർക്കൊപ്പം അവിടെ അതുപോലെ നിന്ന് കളിച്ച ഒരു വ്യക്തി ഷിജു ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുകയാണ്. എന്തിനേറെ പറയുന്നു, മാരാർ വരെ പറഞ്ഞിട്ടുണ്ട് 100 ദിവസം അവിടെ ഷിജിച്ചേട്ടൻ തികയ്ക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഒരു 60-65 ദിവസം വരെ മാക്സിമം നിൽക്കുള്ളൂ ഷിജിച്ചേട്ടൻ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്ന ആ വ്യക്തി പിന്നീട് അങ്ങോട്ട് ഒരു കുതിച്ചു കയറ്റമായിരുന്നു. ഇപ്പോൾ ടോപ്പ് ഫൈവിലാണ് വന്ന് നിൽക്കുന്നത്. ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ട്, കിച്ചണിൽ നിൽക്കാൻ വന്നതാണോ, കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ തുടക്കകാലങ്ങളിൽ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു പറയുന്നു, പുരുഷന്മാർക്കും അടുക്കള നിയന്ത്രിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഷിജു തന്നത് എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, അവിടെ വന്ന ഓരോ വീട്ടുകാരുടെ ഫാമിലിയിൽ നിന്നും വന്ന അംഗങ്ങൾ ഓരോരുത്തരും പറയായിരുന്നു, ഷിജു സൂപ്പർ ഫുഡാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുത്തതെന്ന്. ഇവർ ഓരോരുത്തരും കഴിച്ചിട്ട് അവരുടെ എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതേ ഫുഡ് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന അതേ സമയം കഴിക്കാനായിട്ട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരുടെ ഫാമിലി വന്ന സമയത്തും ഷിജുവിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഒരുപാട് പേർ കളിയാക്കുന്നുണ്ടായിരുന്നു, കിച്ചണിൽ നിൽക്കാൻ വേണ്ടി മാത്രം വന്നതാണോ ബിഗ് ബോസിനുള്ളിലേക്ക്. പക്ഷേ അവിടെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എല്ലാ ഗെയിംസിലും വീക്കിലി ടാസ്കുകളിലും തന്റെ പ്രായത്തെ മറന്നുകൊണ്ട് ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യാനായിട്ട് ഷിജു ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോൺസേഡ് ടാസ്ക് ആയാലും ഡെയിലി ടാസ്ക് ആണെങ്കിലും ഒരുപാട് ഗെയിംസിൽ വിജയിച്ചിട്ടുണ്ട് ഷിജു എന്ന് പറയുന്ന മത്സരാർത്ഥി. അല്ലാതെ തന്റെ പ്രായം തനിക്ക് വയ്യ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗെയിമിൽ നിന്ന് പോലും മാറി നിന്നിട്ടില്ല ഷിജു എന്ന് പറയുന്ന വ്യക്തി. അവിടെ ഒരുപാട് പേര് ഷിജുവിനെയും മാരാരെയും തള്ളി പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും മാരാരെ ഒറ്റപ്പെടുത്തിയ സമയത്ത് പോലും ഷിജു എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. മാരാർക്ക് അത്രയും നെഗറ്റീവ് വന്ന സമയത്ത് പോലും മാരാരെ തള്ളി പറയാതെ എന്റെ കൂട്ടുകാരനാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ ചേർത്ത് നിർത്തിയ ഏക വ്യക്തി എന്ന് പറയുന്നത് ഷിജു ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടെ നിന്ന് ചതിക്കാത്ത, എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിൽ പെരുമാറുന്ന, എന്നാൽ കാര്യങ്ങൾക്ക് സംസാരിക്കുന്ന, വീട്ടിൽ പണിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത, ഗെയിംസിലൊന്നും മാറി നിൽക്കാത്ത, വീക്കിലി ടാസ്കുകളൊക്കെ നന്നായി ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഷിജുവിനെ ഇഷ്ടപ്പെടാനായിട്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് മാരാരും ഷിജുവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ തന്നെയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുത്തുകൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മുന്നേറാനായിട്ട് ഈ 100 ദിവസം സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഷിജു ഇപ്പോൾ ടോപ്പ് 5 വന്ന് നിൽക്കുന്നതും.